മുത്തച്ഛ ഞാൻ പറഞ്ഞില്ലേ മുത്തച്ഛ അവൾ പുറപ്പെട്ടിട്ടില്ല ഇതാ കമ്പി വന്നിട്ടുണ്ട് അവൾക്കവിടെ എന്തോ ജോലി തിരക്കാണത്രേ കാര്യം ഞാനൊരു ഉയർന്ന ഉദ്യോഗസ്ഥനോ വലിയ ബിസിനസ്മാനോ ഒന്നും അല്ലെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിക്കാനുള്ള മനസ്സും ചങ്കൂറ്റവും ഈ വീട്ടിൽ മറ്റാരെക്കാളും എനിക്കുണ്ട് എനിക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് മായ ഇഷ്ടമാണ് മായയ്ക്ക് എന്നെയും ഇഷ്ടമാകണം ഇന്നേ സമയം വരെ ജലപാനം പോലും കഴിക്കാതെ മായ അന്വേഷിച്ച് സകല ദിക്കിലും ഓടി നടന്ന് ഒടുവിൽ ഈ കമ്പിയുമായി ഞാനിവിടെ എത്തിയത് അവളെ കാണാൻ മുത്തച്ഛനും എന്നെ പോലെ വിഷമിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇനിയും കാണുന്ന എന്റെ നേരെ വന്നാൽ പലരും കടിച്ചു തിന്നാൻ നേരത്തെ വായി പല്ല് കാണത്തില്ല മുത്തച്ഛൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു മായമോള് വരില്ലേടാ ശിവൻകുട്ടി മായ വരാൻ യാതൊരു വഴിയും ഞാൻ കാണുന്നില്ല കമ്പിയില് പിന്നെ എന്താടാ അവളെ എഴുതിയിരിക്കുന്നത് ഒരു കിലോ ചെമ്പ് കമ്പി ഈ ചെറിയ മാമന്റെ തലയിൽ കെട്ടിവെച്ച് ബോംബെയിലോട്ട് അയക്കാൻ പറഞ്ഞു അവളിങ്ങോട്ട് വരുന്നില്ലെന്ന് മായ പിന്നെ ബോംബെയിൽ എന്തെടുക്കുക ബോംബെയിൽ അവൾ എന്തെടുക്കണം നിങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു അങ്ങ് അകലെ എന്റെ മായ ബോംബെ നഗരത്തിൽ ഒരു മായാ മോഹിനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിനി അവളെ കിട്ടില്ല അച്ഛാ മായ മായ എനിക്കിപ്പോ അറിയണം അതാരാ ഇന്ത്യയിൽ ഇതുവരെ എത്താത്ത ഒരു സേതുമാധവൻ അവനെന്താ ഈ വീട്ടിൽ കാര്യം നിന്റെ കാര്യം പോക്ക എന്റെ ശിവൻകുട്ടിയെ ആ സേതുമാധവനാ മായയെ കെട്ടാൻ പോന്നെ ഒരു കണേതമാധവനും അവളെ കെട്ടാൻ പോണില്ല കെട്ടിയ അവന്റെ ശവം ഈ വീട്ടുമുറ്റത്ത് കിടക്കും ഈ ശിവൻകുട്ടി വെറും ശവൻകുട്ടിയല്ല ഈറ്റപ്പുലിയാണ് അതും പെറ്റി കിടക്കണമെന്ന് ഓർമ്മിച്ചോ കണേതുമാധവൻ ഇവന്റെ രണ്ട് പല്ലിളകി ചെറിക്ക് നീരും വന്നിട്ടുണ്ട് എന്റെ കുഞ്ഞിനെ എങ്ങനെ തല്ലിക്കൊല്ലാൻ അച്ഛൻ എപ്പോഴാ ഗോവിന്ദൻ കുട്ടിക്ക് അധികാരം കൊടുത്തത് വൃത്തികേട് വിളിച്ചു പറഞ്ഞാൽ ആരായാലും തല്ലും അതിന് പ്രത്യേക അനുവാദമൊന്നും വേണ്ട ഇളകിയ പല്ലങ്ങ് പറിപ്പിച്ചുകളാ ചെവിയിൽ ഇത്ര എണ്ണ ചൂടാക്കി ഒഴിക്ക് ഇനിയെങ്കിലും ഇത്തരം കൊച്ചുവർത്താനം പറയുന്നതിന് മുമ്പ് പായ നന്നായി കഴുകണം മനസ്സിലായോ ആ അതാണ് വാസുണ്ണി വാസുണ്ണി ശിവൻകുട്ടിയെന്ന പോലെ മണ്ടനല്ല അമ്മേ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് അന്തസായി നടത്തിയിരിക്കും ഇതുവരെ വരാത്ത മായ ചേച്ചി ഇപ്പൊ അവിടെ വന്നില്ലേ അതാണ് പറഞ്ഞത് ആണായി ജനിച്ചാ മാത്രം പോരാ അല്പസ്വല്പം ബുദ്ധിയും വേണമെന്ന് ജീവനോടിരിക്കുന്ന മുത്തച്ഛനെ തല്ലി കൊന്നിട്ടാണോടാ കഴുത ആണത്തം കാണിക്കുന്നത് എന്റെ കുഞ്ഞിനെ കിടക്കാൻ നിനക്കാരാടാ അധികാരം തന്നത് മോനക്കഴുത് ചില തല കണ്ടാ കിണ്ണാൻ തോന്നു എന്റെ കൂടെ പറപ്പേ നീ ഒരു കിണ്ണും കൂടി കിണ്ണിയേ കിണേ എന്ന് കേക്കണം എന്റെ മായ തരത്തിലാണോ തോന്നിയ ദിവസം കാണിക്കുന്നത് അതി ബുദ്ധി കാണിച്ചിട്ടുണ്ടല്ലോ ഒരിക്കലും മരിക്കരുതേ മരിക്കരുതേ എന്ന് ഞങ്ങളെല്ലാം മനസ്സുറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ അച്ഛൻ മരിച്ചു കാണാൻ വേണ്ടിയല്ലേ പെങ്ങളി കഴുതെ കൊണ്ട് അച്ഛൻ മരിച്ചു എന്ന് കമ്പിടിപ്പിച്ചത് അച്ഛനൊന്ന് മറിക്കേ പറയുമ്പോ എല്ലാം പറയണല്ലോ മായ ആ കഴുത വാസുണ്ണിയോട് പറയുന്നതിന് പേര് മുത്തച്ഛൻ കമ്പി അടിക്കണം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ലായിരുന്നു മുത്തച്ഛൻ എന്ത് വിവരക്കടയിൽ കാണിച്ചു കോയക്കിയുടെ മരത്തിന്റെ ബിസിനസ്സാണെന്ന് അച്ഛൻ പറയണ്ടായി മാഞ്ചിയാണോ കള്ള ഒരു ഷെയറൊന്നും എന്നെ കൂടി ബിസിനസ് എടുക്കോ അതെ എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു തരം ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി ചുറ്റിക്കളിയോ അതെ ഈ ഭൂമി തിരിയുന്ന ശിവൻകുട്ടി കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് ആ എന്നാ കേട്ടത് നേരാ ഭൂമി തിരിയുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി അതിനേക്കാൾ പത്തരട്ടി വേഗത്തിലാണ് നമ്മൾ തിരിയുന്നത് അതിന്റെ പുറത്ത് നീയും കൂടി കയറിയിരുന്ന ഉരുണ്ട് വരന്റെ താഴെ വേണം കയ്യും കാലും പൊട്ടിപ്പോകുമ്പോണെ നീ ഇപ്പൊ ഉള്ള പണിയെ ചെയ്താൽ മതി എന്റെ പണി ഈ കൂളിംഗ് ഗ്ലാസും വെച്ച് തെണ്ടി തിരിഞ്ഞിറക്കല് അല്ലാതെ എനിക്ക് വേറെന്ത് പണി അടിച്ച അതൊക്കെ പോട്ടെ ആട് വളർത്തൽ എനിക്ക് ചേരുമോ അത് തിരക്കല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതാരും മായ എന്റെ ഈ വേഷത്തിൽ എന്താ ഒന്നും പറയാതെ ഇങ്ങനെ ഒരു മിനിറ്റ് എന്ന് ഞാൻ ഒന്ന് പറയട്ടെ ശിവൻകുട്ടി അയ്യെന്ന് വിട് പോയാ മായേ മായ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഞാനാണ് ചൂല എന്നെ തല്ലാൻ ഇതെന്റെ മായയാണ് മായത്തും കോണാത്തും നിനക്കെന്റെ മനസ്സിലായില്ലേ ഞാൻ നിന്റെ ശിവൻകുട്ടിയാണ് ശിവൻകുട്ടി മോനെ ആള് മാറിയതാണ് ആള് മാറിയിട്ടാണ് നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ കയറി പിടിച്ചത് അല്ലട ചെറ്റകളെ നിങ്ങളെ രണ്ടിനെ ഞാൻ പൊരിക്കുന്നുണ്ട് എന്റെ പൊന്നു സഹോദര ഞാനീ പെങ്ങൾ ആദ്യമായിട്ട് കാണാണ് ഇതുപോലത്തെ ഒരു സഹോദരി എന്റെ വീട്ടിലുണ്ട് അവളെ കല്യാണം കഴിക്കാനുള്ള അതിമോഹം കൊണ്ട് അവനൊന്ന് തൊട്ടു പോയതാണ് പാപ്പാക്കണം ശിവൻകുട്ടി ഓഹോ അവരാണോ ശിവൻകുട്ടി അവർക്കെന്നെ മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല അതല്ലേ എനിക്കും വേണ്ടത് ഇനിയത്തെ കളി ഞാൻ കളിച്ചോളാം നീ ധൈര്യമായിട്ട് ആരും അറിയാതെ വീട്ടിലേക്കല്ലേ പ്രസവരക്ഷയ്ക്കും നടുവേദനയ്ക്കും കൊളസ്ട്രോൾ ഉണ്ടാവോ ഇതാ ഇതൊരാറ് കുട്ടി വീതം
ഒരാറ് മാസം കൂടി സേവിക്കുക, ധാരാളം വെള്ളവും കുടിക്കുക. എന്തുമാത്രം വെള്ളം കുടിക്കേണ്ടി വരും? ഇവിടെ വെള്ളം വെച്ചിരിക്കുന്ന എന്തായാലും കുടിച്ചു തീർക്കുക. മഴ വന്നാൽ കുടിക്കുക? അതല്ല, മഴ വെള്ളം കുടിക്കണോന്ന്. ആ അത് ലേശാവാം. എന്തായാലും വെള്ളം കുടിക്കണോന്നുള്ളത് നിർബന്ധാണ്. കൊളസ്ട്രോൾ ഒക്കെ അങ്ങോട്ട് മാഞ്ഞു പോവും. അതോടെ ഞാനും മാഞ്ഞു പോവോ? ഏ, ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ഇവിടെ വരിക. ജീവനുണ്ടെങ്കിൽ വരാം. പേടിക്കണ്ട, ഇത് തുടക്കം മാത്രാ. നിയന്ത്രിച്ചാൽ കോളറ ഇല്ലാതാക്കാം. കോളറ അല്ല, കൊളസ്ട്രോൾ. ആ അത് തന്നെ. പോയിക്കോളൂ. എന്താ ചെമ്മുട്ടിയേട്ടാ, ഇതുവഴി പോകാറില്ലല്ലോ. ഇനി ഒരു വഴിക്കും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? എവിടെയോ ഒരു കൊളസ്ട്രോൾ. ഇത്ര ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ മരുന്ന് തന്നിട്ടുണ്ട്. ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. വസ്മതി പരട്ടെ പോട്ടെ. ശിവൻകുട്ടിയേട്ടാ, നമ്മുടെ വീട്ടിൽ മാനശേശ്വരി ചേച്ചി താമസിക്കാൻ വന്നു. ഏത് മാനശേശ്വരി? ശിവൻകുട്ടിയേട്ടൻ കയറി പിടിച്ചില്ലേ ആ മാനശേശ്വരി ചേച്ചി? എടാ വാസുണേ, അവരെന്തിനാടാ കുഞ്ഞിനെയും കൊണ്ട് പടിപ്പരി വന്നിരിക്കുന്നത്? കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതായിരിക്കും. നമുക്കൊന്ന് ലോഹ്യം പറഞ്ഞ് മുട്ടു നോക്കിയാലോ? അത് വേണോ? ഒരിക്കൽ മുട്ടിയതിന്റെ തട്ട് ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ കൂടെ ഇല്ലേ, ധൈര്യമായിട്ട് പോ എന്നാ ഒരു സോറി പറഞ്ഞിട്ട് പോരാ. അതേതാടാ ഒരു കുളക്കോഴി? മാനശേശ്വരി ചേച്ചിയുടെ ബ്രദറാ, പരമാനന്ദ ഗുപ്തച്ചേട്ടൻ. ഇവിടെ പുതിയ ആൾക്കാർ താമസിക്കാൻ വന്നു എന്ന് ഇവൻ പറഞ്ഞപ്പോ കൊളസ്ട്രോൾ ആയിട്ടും ഞാൻ ഓടി വരിക. മായെ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പൊ ഞാൻ അന്ന് അറിയാതെ കയറി പിടിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ആ അതൊക്കെ പോട്ടെ, താമസമൊക്കെ എങ്ങനെയുണ്ട്? അച്ഛാ ഹേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. ഐ എം ശിവൻകുട്ടി. ശിവൻകുട്ടി എം എ കൈതരൂ. ഈ വിചിത്ര ജീവി എവിടെ നിട്ടി മാനശേശ്വരി ദേവി? എനിക്ക് അറിഞ്ഞൂടാ ശിവൻകുട്ടിയേട്ടാ, അതാ ഡോക്ടറോട് ചോദിക്കണം. അയ്യോ മായ, മായാണ്. കല്ല് വെട്ടാണ്ടോ കല്ല്? അമ്മിക്കല്ല് വെട്ട. ഇത്രയും കാലം കൊണ്ട് ശിവൻകുട്ടിച്ചേട്ടൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവുന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു പെണ്ണിന്റെ മനസ്സിലേക്ക് എത്തി നോക്കാനുള്ള ചങ്കൂറ്റം ശിവൻകുട്ടിച്ചേട്ടൻ കാണിച്ചില്ല. വസുമതി അങ്ങനെ പറയരുത്, ഞാൻ എത്തി നോക്കി. പക്ഷെ വസുമതി എനിക്ക് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഓ, ബോംബെയിലേക്ക് എത്തി നോക്കിയ ഈ വസുമതി എവിടെ കാണാനാ? വാക്കുകളാകുന്ന ബ്ലേഡുകൾ കൊണ്ട് എന്റെ ഹൃദയത്തെ കീറി മുറിക്കാതിരിക്കും വസുമതി. ആ അവിടെ ബോംബെന്ന് മായ വന്നു എന്നറിഞ്ഞു. മായ മാത്രമല്ല, വേറൊരു മാനശേശ്വരിയും കൂടി വന്നിട്ടുണ്ട്. രണ്ടും ഒരൊറ്റ തണ്ടയ്ക്ക് പിറന്നാണെന്നേ പറയും. എനിക്ക് എനിക്ക് രണ്ടാളേം പേടിയാ. രണ്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നേ. വെറുതെ എന്തിനാ ഞാൻ ചീത്തപ്പേരി എത്തിക്കുന്നേ? അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് മറന്നു വസുമതി. ഇനി മായയും വേണ്ട, മായ ജാലവും വേണ്ട. പാവക്കുട്ടിയോ?